കാട്ടാനയെ ചികിത്സ നൽകാതെ വനംവകുപ്പ് അധികൃതർ കാട്ടിലേക്ക് കല്ലെറിഞ്ഞ് തിരികെ ഓടിച്ചു. മലമ്പുഴ ഒന്നാമ്പുഴ വനത്തിനുള്ളിൽ അത്യാസന്ന നിലയിൽ കാട്ടാനയെ ഇന്ത്യാവിഷൻ വാർത്താ സംഘം കണ്ടെത്തി. ദേഹത്താകെ വ്രണങ്ങളുമായി ഇരുകാലുകളും ഒടിഞ്ഞ നിലയിലാണ് കാട്ടാന കഴിയുന്നത്. ഇന്ത്യാവിഷൻ വാർത്തയെ തുടർന്ന് വനംവകുപ്പിന്റെ സംഘം കാട്ടിലേക്ക് തിരിച്ചു. അന്ന് മുതൽ എഴുന്നേൽക്കൽ പോലും സാധിക്കാതെ കിടക്കിലായിരുന്നു 13 വയസ്സ് പ്രായം തോന്നിക്കുന്ന കൊമ്പൻ. ആനയ്ക്കാവശ്യമായി ചികിത്സ നൽകണമെന്ന ഉന്നതതല നിർദ്ദേശങ്ങൾ അവഗണിച്ച വനം വകുപ്പ് പക്ഷേ സമാനതകളില്ലാത്ത ക്രൂരതയാണ് ആനയോട് കാണിച്ചത്. മരുന്നുകളൊന്നും നൽകാതെ വ്രണങ്ങളിൽ കല്ലെറിഞ്ഞ് അവർ ആനയെ കാട്ടിലേക്ക് തിരികെ ഓടിച്ചു. തേൻ ശേഖരിക്കാൻ ഉൾവനത്തിൽ പോയ ആദിവാസികളും ഏതാനും പരിസ്ഥിതി പ്രവർത്തകരുമാണ് കരുത്തേറ്റ ആനയുടെ ദുരവസ്ഥ ഞങ്ങളെ അറിയിച്ചത്. ഈ ആനയെ തേടി ഞങ്ങൾ മലമ്പുഴ ഒന്നാംപുഴയിലെ കൊടുങ്കാടിനുള്ളിലേക്ക് യാത്രയാവുകയാണ്. ഞങ്ങൾക്ക് സഹായിയായി മലമ്പുഴയിലെ പരിസ്ഥിതി പ്രവർത്തകനായ ഗോപാലനും ഒപ്പം ചേരുന്നു. ഗോപാലേട്ട, എന്താണ് ആനയ്ക്ക് സംഭവിച്ചത്? ട്രെയിൻ തെറ്റി രാത്രി 11:30 റെയിൽവേക്കാർ ചെയ്തിരുന്നു. ഫോറസ്റ്റിനെ വിളിച്ച് പറഞ്ഞിരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നിരുന്നു. ഫോറസ്റ്റുകാർ വരുന്നതോടുകൂടി ഈ സാധനം മലമ്പുഴ ഡാമിനകത്ത് ഒരു ദിവസം ഇരുന്നിരുന്നു. ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് കൊടും മുണ്ടാ പ്രാണിയോടുള്ള കൊടും ക്രൂരത എന്ന് പറഞ്ഞാൽ ക്രൂരതയാണ് ചെയ്തിരിക്കുന്നത്. കാട്ടാനക്കൂട്ടങ്ങൾക്ക് കുപ്രസിദ്ധി അർജിച്ച കേരളത്തിലെ ഏറ്റവും അപകടം പിടിച്ച മലമ്പുഴ കാവാമരത്തിലൂടെ 14 കിലോമീറ്റർ നടന്നാണ് ഞങ്ങൾ ഒന്നാംപുഴ വനത്തിലെത്തിയത്. വഴികാട്ടികളായി ഉരുകൻ, മാരി എന്നീ ആദിവാസി യുവാക്കൾ ഞങ്ങൾക്ക് മുന്നിൽ നടന്നു. ശ്വാസം അടക്കി പിടിച്ച് 4 മണിക്കൂർ നടത്തം. ഒന്നാംപുഴ ചാലിനടുത്ത് കൊമ്പന്റെ കാൽപ്പാടുകൾ കണ്ടു. പിന്നാൽ ഒടിഞ്ഞു മടങ്ങിയിരിക്കുന്നതിനാൽ വേച്ചുവെച്ച് നടക്കുന്ന കൊമ്പന്റെ കാൽപ്പാദം മറ്റാനകളിൽ നിന്നും വേറിട്ടറിയാമായിരുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ കൊമ്പൻ കിടന്നിരുന്ന ചതുപ്പ് പ്രദേശത്തിനടുത്തെത്തി. കൊമ്പൻ നീർച്ചാലിൽ ഉണ്ടാകാമെന്ന് ആദിവാസി യുവാക്കളുടെ മുന്നറിയിപ്പ്. കാടിന് നടുവിലെ ഈ ചതുപ്പിനുള്ളിലാണ് ഇന്നലെ വരെ എഴുന്നേൽക്കാൻ കഴിയാതെ കാട്ടാന കിടന്നിരുന്നത്. അല്പം കഴിഞ്ഞപ്പോൾ കൊടുങ്കാട്ടിനുള്ളിൽ വേദന കൊണ്ട് കൊടുക്കുന്ന രോദനം കേട്ടു. ഒന്നാമത്തെ ചാലിനരികിൽ ഞങ്ങൾ കൊമ്പനെ കണ്ടെത്തി. ശരീരം അനക്കാൻ പോലും സാധിക്കാതെ കാലുകൾ വലിച്ചുവെച്ച് ദേഹമാകെ വ്രണങ്ങളുമായി മരണത്തോട് മല്ലടിക്കുകയാണ് കൊമ്പൻ. കൊമ്പന് ചുറ്റും കാട്ടാനക്കൂട്ടം കാവൽ നിൽക്കുന്നു. കൊമ്പനടുത്തേക്ക് ആനക്കൂട്ടം ഞങ്ങളെ അടുപ്പിച്ചില്ല. ഏറെ നേരം കാത്തിരുന്ന് ഒടുവിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ശ്രദ്ധ തെറ്റിയ നിമിഷത്തിൽ ഞങ്ങൾ കൊമ്പനടുത്തെത്തി. പിൻകാല് വലി വ്രണങ്ങൾ കീർക്കെട്ടും. വലത്തെ പിൻകാൽ നിലത്ത് ചവിട്ടാൻ പോലും സാധിക്കുന്നില്ല. ഈ അവസ്ഥയിൽ 2 ആഴ്ച കൂടിയേ ആനയ്ക്ക് ആയുസ് ഉണ്ടാകുമെന്ന് ആദിവാസി യുവാവ് മുരുകൻ പറഞ്ഞു. വേദന കൊണ്ട് കുറഞ്ഞ് കൊമ്പുകൾ നിലത്തുകുത്തിയാണ് കൊമ്പൻ നിൽക്കുന്നത്. ആനയ്ക്ക് മരുന്ന് നൽകിയെന്ന വനംവകുപ്പിന്റെ അവകാശവാദം കളവാണെന്ന് തെളിഞ്ഞു. ആന ഭക്ഷണം കഴിക്കുന്നില്ല. ദിവസം കൊല്ലുമ്പോഴും നീര് കനം വയ്ക്കുന്നുമുണ്ട്. അടിയന്തര ചികിത്സ ലഭിച്ചില്ലെങ്കിൽ 2 ആഴ്ച പോലും ആന അതിജീവിക്കില്ല. വീണ്ടും കാട്ടാനക്കൂട്ടം ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞതോടെ ഞങ്ങൾ പിന്മാറി. തിരികെ നടക്കുമ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്നും സഹ്യപുത്രന്റെ ദീനരോദനം ഞങ്ങളെ പിന്തുടരുന്നുണ്ടായിരുന്നു. മരണം മുന്നിൽ കണ്ട് ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറമാൻ ഷിജോ ഗർജിനൊപ്പം കവയിലെ ഒന്നാം പ്രകടനത്തിൽ നിന്നും ബിനീഷ് അരവിന്ദൻ, ഇന്ത്യാവിഷൻ.